ഉള്ളവൻ കണ്ണീർ തൂകുമ്പോൾ നാഥൻ നല്ലവൻ എന്നെ വീഴാതെ കാക്കും യേശു നല്ലവൻ. ക്രിസ്തുവിൽ എൻ്റെ ബഹുമാന്യ പ്രേക്ഷകർക്ക് പ്ലറോമ ടിവിയിലേക്ക് സ്വാഗതം. ഭയപ്പെടരുത്, നാം അതിജീവിക്കുമെന്ന ദൈവവചനാധ്യാനത്തിൻ്റെ 329 എപ്പിസോഡ് ശ്രമിക്കുന്ന ലോകമെങ്ങുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പ്രത്യേകമായ വന്ദനം ഈ സമയത്ത് പറയുന്നു. കോവിഡ് കാലത്ത് വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവവചനത്തിൻ്റെ ദൂതറിയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ 329 എപ്പിസോഡിലെ വചനചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയത്തിൻ്റെ ഉൽപ്പന്നമായ വെല്ലുവിളി എങ്ങനെ അതിജീവിക്കാം എന്ന ടോപ്പിക്കിൻ്റെ 4-ാമത്തെ ഭാഗം, ദൈവിക വഴികളെക്കുറിച്ച് ബോധ്യമുള്ളവരായി തീരുക എന്നതാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൗലോസിൻ്റെ ജീവിതയാത്രയിൽ ദൈവവഴിയെക്കുറിച്ച് തനിക്ക് ബോധ്യമായ കാര്യങ്ങളെക്കുറിച്ച് നാം ഒന്നിച്ച് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും പൗലോസിൻ്റെ ജീവിതയാത്രയിലെ മറ്റൊരു അനുഭവം കൂടെ പങ്കുവെക്കുകയാണ്. 1 തെസലോനിക്കലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഇവിടെ വായിക്കട്ടെ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് കൊള്ളുവിൻ. ഈ ഭൂമിയിൽ ആശ്വാസം പ്രാപിപ്പാൻ വലിയ വകയൊന്നുമില്ല. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ക്ഷണികമാണ്. ഈ ഭൂമിയിൽ നാം താൽക്കാലികരാണ്. എത്ര ആരോഗ്യമുണ്ടെങ്കിലും, എത്ര സൗന്ദര്യമുണ്ടെങ്കിലും, എത്ര സമ്പത്തുണ്ടെങ്കിലും, എന്തെല്ലാം പദവികളുണ്ടെങ്കിലും, ഏതെല്ലാം സാഹചര്യങ്ങളിൽ നാം മുൻപോട്ട് പോകുകയാണെങ്കിലും ക്ഷണികരാണ്. 329-ാമത്തെ എപ്പിസോഡിലെ വചന സന്ദേശമാണ് ഞാനിപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 329 ദിവസങ്ങൾ തുടർമാനമായി എൻ്റെ പ്രിയപ്പെട്ടവരുമായി സന്ധിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യുന്നു. നാളെ 330-ാമത്തെ എപ്പിസോഡാണ് ചർച്ച ചെയ്യേണ്ടത്. അതിന് സാധിക്കുമോ എന്ന് ഒരുറപ്പും എനിക്കില്ല, ഒരു ഗ്യാരണ്ടി. ഞാൻ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന എന്റെ കർത്താവിന്റെ മടങ്ങിവരവ് ഈ ദിവസമാകുമോ എന്ന് ഞാൻ അറിയുന്നില്ല. അതിനായി ഞാൻ ഒരുങ്ങിയിരിക്കും. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാകും. 330-ാമത്തെ എപ്പിസോഡിൽ നിങ്ങളുമായി വചനം പങ്കുവെക്കുവാൻ കഴിയുമോ എന്ന് ഗ്യാരണ്ടിയില്ല. കാരണം എന്റെ വിശ്രമവാസവും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, ഞാനിത് പറഞ്ഞത് നാം ക്ഷണികരാണ്. ഞാൻ മാത്രമല്ല, നാം എല്ലാവരും ക്ഷണികരാണ്. ഇന്നലെ കണ്ട ഒരു പൂ പോലെയാണ് ഒരു മനുഷ്യൻ. എന്നാൽ ആശ്വാസം ലഭിക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. ഞാൻ എൻ്റെ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കണം, എൻ്റെ സഹോദരങ്ങൾ എന്നെ ആശ്വസിപ്പിക്കണം. അതിനുള്ള മാധ്യമം ദൈവവചനം നമുക്ക് നൽകുന്നു. എന്തുകൊണ്ടാണ് പൗലോസ് ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്? അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന് ദൈവവഴിയെക്കുറിച്ചുള്ള നല്ല ബോധ്യമുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് താൻ അത് കൃത്യമായി പറയുന്നത്. അതിൻ്റെ 13-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച്
അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു വേർപാടുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലം ഇതിന്റെ പിന്നിലുണ്ട്. നമുക്കറിയാം ഈ ഭൂമിയിൽ ദുഃഖിക്കുന്നവർ ധാരാളമാണ്. അത് പലതരത്തിലുള്ള ദുഃഖങ്ങളും. പൗലോസോട് പറയുന്നു, പ്രത്യാശയില്ലാത്തവരുടെ ദുഃഖം പ്രത്യാശയുള്ളവരുടെ ദുഃഖം. ഈ ദുഃഖങ്ങൾ രണ്ടും രണ്ട് തലമാണ്. നാം ഇവിടെ ക്ഷണികരാണ്. പ്രത്യാശയില്ലാത്തവരുടെ ദുഃഖം അത് വ്യത്യസ്തമാണ്, പ്രത്യാശയുള്ളവരുടെ ദുഃഖം അതും വ്യത്യസ്തമാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഈ എപ്പിസോഡിൽ ഞാനിവിടെ വിരാമം കൊടുക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടർമാനമായി ചിന്തിക്കുവാൻ കർത്താവ് അനുവാദം തരട്ടെ. ക്രിസ്തുവിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കോവിഡ് കാലത്ത് ആശ്വാസം ലഭിക്കുന്ന ഒരിടവും ഈ ലോകത്തില്ല. ആശ്വാസം ലഭിക്കുന്ന ഇടം യേശു ക്രിസ്തുവിന്റെ സന്നിധിയാണ്. നമ്മുടെ പക്കൽ നൽകിയിരിക്കുന്ന, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനത്തിന്റെ അകത്ത് ആശ്വാസം ലഭ്യമാണ്. ഏത് തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് എന്റെ പ്രിയപ്പെട്ടവർ പോകുന്നത് എന്ന് ഞാൻ അറിയുന്നില്ലെങ്കിലും ഈ വചനത്തിൽ ആശ്വാസം പ്രാപിച്ച് മുന്നേറുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആ ദൈവിക സന്ദേശം നിങ്ങൾക്ക് പങ്കുവെച്ചുകൊണ്ടും 329-ാമത്തെ എപ്പിസോഡിന് വിരാമം കൊടുക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കും. ഞങ്ങൾ അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായി ഈ കോവിഡ് കാലത്ത് തീരണമേ, തീർക്കണമേ. എന്റെ പ്രിയപ്പെട്ടവർ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ ദൈവവചനത്താൽ ആശ്വാസം പ്രാപിക്കാൻ കൃപ നൽകണം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. നമുക്കതിനായിട്ട് ഒരുങ്ങാം. മാറാനാഥ, ഭയപ്പെടരുത്, നാം അതിജീവിക്കും. യേശു നല്ലവൻ, എൻ യേശു നല്ലവൻ, യേശു നല്ലവൻ, എൻ യേശു നല്ലവൻ, യേശു നല്ലവൻ, എൻ യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ.